ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കോട്ടയം ബാങ്ക് ഓഫീസിന്റെ 2024 രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ ബെഡിന്റെയും ഫർണിഷിംഗ് ഐറ്റംസിന്റെ ഒക്കെ ഷോപ്പാണെന്ന് തോന്നുന്നു. ഇത് എങ്ങനെ ഏത് എന്ത് കൂട്ടാണ് വാട്ടറോ? സെറ്റാണ് അല്ലേ? ഈ ഒരു സെറ്റ്, ഈ ഒരു അലമാര, ഈ ഒരു കട്ടില്, ഈ ആറഞ്ച് ബെഡ് മെഡിക്കൽ ബെഡാണ്. പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിള്, ഒരു സൈഡ് ടേബിള്, ഇതിന് ഡ്രോ ഉള്ള ടൈപ്പാണ്. നമുക്ക് ഇതിനകത്ത് തന്നെ കുറെ സാധനം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ, നമ്മൾ കടയിൽ മേടിക്കുമ്പോൾ 117,000 രൂപ വില. ഇത് നമ്മൾ ഫാക്ടറി ഡയറക്റ്റ് ആണ്, ഇവിടെ മീഡിയേറ്റർ ഇല്ല, ഇടനിലക്കാർ ആരും ഇല്ല. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് കൊടുക്കുന്നത് നമ്മൾ 69,500 രൂപയാണ്. ഇത്രയും സാധനം കൊടുക്കും. ബെഡിന്റെ സൈസ് എത്ര? ഇത് 6.5 അടി നീളം, 5 അടി വീതി ഉണ്ട്. 6.5 അടി നീളം, 5 അടി വീതി ഉണ്ട്. ഇത് ഇത്ര സാധനം നമ്മൾ കൊടുക്കുന്ന 69,500 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. 69,500 റിയ ഫർണിച്ചർ എന്നാണ്. നമ്മളും മലപ്പുറത്ത് ഫാക്ടറിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്ന ഫാക്ടറിയാണ്. ഇവിടെ ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ കൊടുക്കുന്ന ഇതിലില്ല. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ കസ്റ്റമറെ വീട് പണിയൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എടുക്കാൻ ഒരു സാധനം, ഒരു വർഷം വരെ നമുക്ക് ഈ റേറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടും കസ്റ്റമർക്ക്. ഇനി എടുക്കുന്ന സമയത്ത് അവർക്ക് കളറോ മോഡലോ മോഡിഫിക്കേഷൻ എന്ത് പറഞ്ഞാലും മാറിയെടുക്കാം. ഈ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ കസ്റ്റമറായിരിക്കും. പിന്നെ നമുക്ക് അവർക്ക് എന്ത് സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇപ്പം ഇത് ബുക്ക് ചെയ്ത് നാളെ വേണ്ടാന്നുണ്ടെങ്കിൽ അവർക്ക് അലമാരി മാത്രം മതി, അങ്ങനെ എടുക്കാം. കട്ടിലും മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഡൈനിങ് ടേബിൾ വന്നെങ്കിൽ അതെടുക്കാം. സോ നിങ്ങൾ അവർ ബുക്ക് ചെയ്യാം. എടുക്കുന്ന തിരിച്ചു കൊടുക്കുന്നല്ല, നമ്മളിപ്പോ ഒരു സാധനം അവർക്ക് അവരിപ്പോ ഒരു ചെറിയ ബുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ടോക്കൺ അഡ്വാൻസ് ചെയ്യേണ്ടി വരും. ആ അഡ്വാൻസ് പൈസ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അവർക്ക് ഇപ്പൊ നാളെ ഇത് വേണ്ടാന്ന് തോന്നിയാൽ പകരം എന്ത് സാധനം വേണമെങ്കിലും മാറ്റിയെടുക്കാം. ഒരിക്കലും കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന ചെറിയ അഡ്വാൻസ് ഉള്ളൂ, 2,500 രൂപ പൈസ പോകില്ല ഒരിക്കലും. കെമിക്കൽ ട്രീറ്റ് ചെയ്ത മഹാഗണിയുടെ ഫ്രെയിമും HDF ഷീറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് തീ പിടിക്കില്ല, രണ്ടാമത്തെ തന്നെ ഫംഗസ് കുത്തല് ചെതല് പൊടി വീഴുന്ന സമയത്തൊന്നും ഉണ്ടാവില്ല, മൂന്നാമത്തെ നമുക്ക് നനച്ച് തുടയ്ക്കാം, ഓട്ടോ കൂട്ടിങ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കളർ ഫീഡാകത്തില്ല. ഇൻ കേസ് കളർ ഫീഡായാൽ പോലും റീപ്ലേസ്മെന്റ് ആണ്, 10 വർഷത്തേക്ക്. 10 ഇയർ ഗ്യാരണ്ടി. സോഫ ഉണ്ട്. അതെല്ലാം ഇത് സിന്തറ്റിക് ലെതർ ആണ്. ഇതിന്റെ പ്രത്യേകത, ഇത് റെക്സിനല്ല, റെക്സിനാകുമ്പോഴത്തേക്കും ഇതിന്റെ ഇത് പൊളിഞ്ഞു പോകും. ഇത് സിന്തറ്റിക് ലെതർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്നാൽ ഒരിക്കലും ഇതിന് AC റൂമിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ചൂടാകത്തില്ല, നമ്മളിരുന്ന് ചൂടാവത്തില്ല. ഇതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് 32 ഡെൻസിറ്റിയുടെ ഫോമാണ്. ഇതിന്റെ ഉള്ളിൽ വന്നിരുന്ന പട്ടികളൊക്കെ വന്ന മഹാഗണിയാണ്, കെമിക്കൽ ട്രീറ്റ് ചെയ്ത മഹാഗണി തന്നെ കൊടുത്തിരുന്നത്. ഇത് വാഷബിളാണ്, നമുക്ക് ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാം, ഉള്ളിലേക്ക് പോകത്തില്ല. ഇതിനും 10 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. ഇത് ഷോപ്പിൽ 39,500 വരുന്ന മോഡലാണ്. ഇവിടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 29,500 കസ്റ്റമേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ കളർ വേണം ചൂസ് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള കളറിന് ഏത് വേണമെങ്കിലും എടുക്കാം, കളർ മാറ്റി എടുക്കാം. നമ്മളൊരു കടയിൽ പോയി അവിടെ കിടക്കുന്ന സാധനം എടുക്കാൻ പറ്റും. ഇത് അങ്ങനെയല്ല, അവർക്കിപ്പം ഇതിൽ വേണ്ട, സിന്തറ്റിക് കളർ വേണ്ട, ക്ലോത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഈ ക്ലോത്തിൽ ചെയ്യാം, ഏത് ക്ലോത്തിലും ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് ഇനി കസ്റ്റമേഴ്സ് ചെയ്യണം. ഇനി കസ്റ്റമർ വീട് പണി നടന്നോണ്ടിരിക്കുക, വീട് പണി കഴിയുമ്പോ നമ്മൾ പോയി അളവെടുത്ത് ദാരിയിരിക്കുകയാണ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എക്സ്ട്രാ അഡീഷണൽ സീറ്റ് വന്നാൽ മാത്രമേ എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുള്ളൂ. ഒരു 10 സെന്റിമീറ്റർ ആകെ 15 സെന്റിമീറ്റർ കൂട്ടിയെടുക്കുന്നതിന് എക്സ്ട്രാ പൈസ ഇല്ല. ഈ വലിപ്പം ഇച്ചിരി കൂടി കൂട്ടി വേണം അവർക്ക്. അപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരു സീറ്റ് അഡീഷണൽ വന്നാൽ മാത്രമേ പൈസ മേടിക്കുന്നുള്ളൂ. നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു സാധനം എടുക്കാനേ പറ്റുള്ളൂ. ഇത് കസ്റ്റമർക്ക് എന്താണ് ആവശ്യം ആരും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ ഫാക്ടറി വരുന്നത് ഹെഡ് ഓഫീസ് എല്ലാം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ്. ഇരുന്ന് നോക്കിയേക്കാം, നമുക്ക് കുഴപ്പമില്ല കേട്ടോ, കംഫർട്ടബിളാ. നമ്മൾ 32 ഡെൻസിറ്റിയുടെ ഫോം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഇരിക്കുമ്പോൾ കുഴിക്കുമ്പോൾ കുറച്ച് ആളെ പേരിൽ കൊണ്ടുപോയി പിള്ളേർ കുത്തിയിങ്ങനെ കളിക്കുമ്പോ സാധനം കുഴിഞ്ഞാഴ്ട്ടു, അങ്ങനെ പോകത്തില്ല. അതിന് ഗ്യാരണ്ടി ആണ്, 10 ഇയർ. ഒരിക്കലും അങ്ങനെ പോകത്തില്ല. അടിയിൽ എങ്ങനെയാ? ഫുള്ള് നമ്മൾ കൊടുത്തിരുന്നത്
കെമിക്കൽ ട്രീറ്റ് ചെയ്ത മഹാഗണ തടിയാണ്, അല്ലാതെ നമ്മൾ പ്ലൈവുഡ് അല്ല കൊടുക്കുകയാണ്. ഓ ശരി, മഹാഗണ തടിയിലാണ് സാധാരണ ഇതൊക്കെ പ്ലൈവുഡ് കുറച്ച് കഴിയുമ്പോൾ അത് പ്ലൈവുഡ് വാല്യൂ കൊടുക്കുന്നുണ്ട്. പ്ലൈവുഡും ഇതിനെല്ലാം പ്ലൈവുഡ് തക്കാളിപ്പിടിയുടെ പലകെ കൊടുക്കുന്നതാണ് പല 10 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നത്. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ആയി ഇതിനും അത് തന്നെ, മാനുഫാക്ചറിംഗ് ഡിഫക്ട് എന്തായാലും റീപ്ലേസ്മെന്റ് ആണ് 10 വർഷത്തേക്ക്. ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് പിഞ്ചി പോവുകയോ അല്ലെങ്കിൽ അത് പൊടി വീഴാൻ തുടങ്ങിയോ എന്ത് ചെയ്താലും റീപ്ലേസ്മെന്റ് ആണ്. പുതിയ സാധനം കൊടുക്കാം. ഓക്കെ, തെറാപ്പി മിഷനാണ് നമ്മുടെ ശരീരത്തിനുള്ള പ്രഷർ ഷുഗർ എല്ലാം കൺട്രോൾ ചെയ്യാം. അത് നമ്മുടെ ശരീരത്തിൽ പ്രായമുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണമുള്ളതാണ്. എന്നുകൊണ്ട് നമ്മൾ ആയുർവേദത്തിൽ ഇടിച്ച് തിന്നുന്നതിന് പകരമുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിന് വരുന്ന കൂടെ വരുന്ന 7 അറ്റാച്ച്മെന്റാണ് വരുന്നത്. ഓരോന്നും ഓരോ ഉപയോഗങ്ങളാണ് വരുന്നത്. നമ്മുടെ വേണ്ട ഒക്യുപ്രഷർ പോയിന്റ്സുകളാണ് ഇതൊക്കെ. നമ്മുടെ കിഡ്നി, ലിവർ, ഹാർട്ടിങ്ങനുള്ള ഭാഗങ്ങളിലും ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഏജ് കൂടിയവർക്കില്ലാതെ നമ്മൾ കൈവെള്ളിയിലും കാൽവെള്ളിയിലും ചെയ്ത് കൊടുത്താൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ കാൽവെള്ളിയിൽ ചെയ്താൽ നമ്മൾ നടക്കുന്നതിന് തുല്യമാണ് അത് നമ്മൾ ചെയ്യുന്നത്. അത് തലയ്ക്ക് ഹെഡിലേക്ക് ചെയ്യാം, ഫേസിലേക്ക് ചെയ്യാം. ഒരുപാട് നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ബ്ലഡിൻ്റെ സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്ത് തരും. അതിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 5,990 വരുന്നത്. ഇവിടെ ബുക്ക് ചെയ്യുന്നവർക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്, 3000 രൂപ. 3 വർഷം ഇതിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, 10 വർഷം ലൈഫാണ്. 1 വർഷം എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പുതിയ മാറ്റി കൊടുക്കും. അല്ല, റെഡ് ലൈറ്റ് പവർ വരുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 7 അറ്റാച്ച്മെന്റ് ഓരോന്നും മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ ഓരോന്നും ഇത് നമ്മുടെ മുട്ടുവേന ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഉപയോഗിക്കാം. ഷോൾഡർ പെയിൻ, മുട്ടുവേന, ഇതിനൊക്കെ ഇത് നമുക്ക് ഡെസ്ക് കംപ്ലൈൻറ്റ് വരുന്നവർക്ക്, ഇങ്ങനെയുള്ള വലിയ തേയ്മാനമുള്ളവർക്ക് എല്ലാം ഉപയോഗിക്കാം. ഇത് നമുക്ക് ഹെഡിലേക്കാണ്, പുരുഷന്മാരെ ഹെഡിലേക്കാണ്. മൈഗ്രൈൻ, തലവേന, തല ചുറ്റും മുടി കൊടിച്ചിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഒരുപാട് നമുക്ക് ഗുണങ്ങളാണ്. മൈഗ്രൈൻ, തലവേന, തലപ്പെരുപ്പ്, മരവിപ്പ്, ടെൻഷൻ ഇതൊന്നും ഉണ്ടാവില്ല. തലച്ചോറിലേക്കെല്ലാം പൊതുവെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്ത് തരും. നിങ്ങളുടെ ഓഫീസ് എവിടെ? ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രം. എവിടെ ഓഫീസ്? എവിടെ? കാസർഗോഡ് നമ്മുടെ ഹെഡ് ഓഫീസ്. നിങ്ങളുടെ എക്സിബിഷനിലൊക്കെ മെയിനായിട്ട് ചെയ്യുന്നത് ഇതൊരു പുതിയ നല്ല പ്രോഡക്റ്റാണ്. എല്ലാവർക്കും അറിയാം ഒരുപാട് നല്ല പേരുള്ള ഇത് ഹോട്ടാൻ കുൾബായ് എന്ന് പറയും. ഇതിനകത്ത് ടഫ്ലോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ, നമ്മൾ ആകാശത്ത് പറപ്പിക്കുന്ന പാരച്ചിലുണ്ടാക്കുന്ന മെറ്റീരിയലാണ് ടഫ്ലോൺ. 100 ഡിഗ്രി തിളച്ചുള്ള ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ 5 മണിക്കൂർ ചൂട് പോകാൻ നിൽക്കും. അതുപോലെ എനിക്ക് ഐസ് ബാഗായിട്ട് പോയി, ഐസ് കെട്ടിയിട്ട് മെൽറ്റാക്കിൽ പോയിട്ട് തണുപ്പിക്കുകയും ചെയ്യാം. കടലേക്ക് വേദനയും നടുവേദനയ്ക്കും പെൺപിള്ളേർക്കൊക്കെ ഈ പീരീഡ് സമയത്തൊക്കെ വയറ് വേദനയ്ക്കുന്ന നല്ല ആശ്വാസം. പെൺകുട്ടികൾക്ക് വളരെ ഉപകാരമുള്ള പ്രോഡക്റ്റാണ് ഹോട്ടാൻ കുൾബായി. പല നിറത്തിലും പല വലിപ്പത്തിലും ഉണ്ട്, ക്വാളിറ്റി നല്ല വിലക്കുറവുണ്ട്. അതുപോലെ ഇതുണ്ട്, ഇത് 3D മസാജ്. 3D മസാജ് നടുവിനും കാലിനും മുട്ടിനും ഒക്കെ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ബോഡിയുണ്ട്, നമുക്ക് മസാജ് ചെയ്യാം. അത് പിടിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ക്ലാസ് നന്നായിട്ട് നടക്കും. ഇത് നമുക്ക് ഡയറക്റ്റ് കണ്ടേലും ബാറ്ററിയിലും ഒക്കെ ഉപയോഗിക്കാതെ നല്ല ബ്രാൻഡ് ക്വാളിറ്റി മസാജർ. ഇതിന് നമുക്ക് 350-350 രൂപയേ ഉള്ളൂ. നല്ല മസാജിങ് ആണ്, ദേഹത്ത് വെച്ച് പ്രസ് ചെയ്താൽ മതി. അതുപോലെ ഇതിന് 3D മസാജിനുണ്ട്. 3D മസാജിനുണ്ടോ? റീചാർജുള്ള ബാറ്ററിയാണ്, അത് റീചാർജ് ചെയ്യാം. കറണ്ട് ഡയറക്റ്റ് കറണ്ടിൽ വർക്കായിക്കോളും. ഓക്കെ, ഇതൊരു നല്ല പ്രോഡക്റ്റ്. 3D മസാജർ പേശികൾക്ക് ഞാടിയും ഞരമ്പൊക്കെ നല്ലതാണ്. വെരിക്കോശാനുള്ളവർക്ക് ഈ മോട്ട് ചെയ്താൽ ജോലൈൻ വരും, കവള് ഡബിൾ ഷിൻ മാറാനൊക്കെ ഉപയോഗിക്കുന്ന 3D മസാജർ. ഡബിൾ ഷിൻ മാറാനൊക്കെ ഉപയോഗിക്കുന്ന 3D മസാജർ നല്ല പ്രോഡക്റ്റാണ്. അതൊരു പ്രത്യേക ലോഹ, ഇതൊരു മൈക്രോ സോളാർ മൈക്രോ പ്ലേറ്റ് ലോഹ ആയത് രണ്ടാം ബാറ്ററി വേണ്ടി പിടിക്കുന്ന ഭാഗം സ്ലിമ്മാ, പേശികളും കുറവും രക്തോട്ടം ഉണ്ടാവും. അതുപോലെ അക്വാപേഷൻ മാഗ്നറ്റിക് ചപ്പല, മാഗ്നറ്റിക് പവറുള്ള ബെസ്റ്റൽ ക്ലേഷനും കാലി വേദന, ഉപ്പുറ്റി വേദന, വെരിക്കോസ് വേദന ഒക്കെ നല്ല ചെരുപ്പ്. ടൈലും മാർബിളൊക്കെ വീട്ടിനകത്തൊക്കെ ടൈലും മാർബിളൊക്കെ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാദം ചരിപ്പും പെരുപ്പും ഒക്കെ ഉണ്ട്. അത് മാറാൻ ഈ ചെരുപ്പിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ താലുകാലിക്ക് നല്ല രക്തവട്ടം ഉണ്ടാകാനൊക്കെ പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. എനർജി പൊട്ടത്തിൽ അതിൽ നടക്കാനൊക്കെ പോകുന്ന നല്ല ചെരുപ്പ്. സിന്തറ്റിക് ചേർന്ന റബ്ബറാണ് ഇത്, വള്ളി പൊട്ടുവോ തേയ്മാനം ഒന്നുമില്ല, നല്ല ഗ്രിപ്പ് ഉണ്ട്, തെന്നി വീഴത്തില്ല, ഹൈ ക്വാളിറ്റി സാധനം. അക്വാപേഷർ മാഗ്നറ്റിക് ചപ്പല് യൂണിസ്റ്റാർ, വളരെ ഗുണമുള്ള സാധനമാണ്. ഇന്ത്യൻ പ്രോഡക്റ്റ് കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന. ഓക്കെ, അതുപോലെ ഇതുണ്ട്, ഇതൊരു നല്ല ഡസ്റ്ററാണ്. ഇത് 12 അടി ഹൈറ്റ് കിട്ടും, 12 അടി ഹൈറ്റ്. ഫുൾ സ്റ്റീൽ പൈപ്പാണ്, എണിയേലും കയറണ്ട, വളരെ പൊക്കത്തിലുള്ള മാറാലേക്ക് വളരെ എളുപ്പത്തിലെടുക്കാം. അതുപോലെ ഇത് ഫ്ലെക്സിബിളാണ്, ഫാനൊക്കെ ക്ലീൻ ചെയ്യാം, എയർ ഹോൾ ക്ലീൻ ചെയ്യാം. ഇത് നമുക്ക് തീർത്തും ചെറുതാക്കിയിട്ട് നമുക്ക് ഇതുണ്ട്, ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയാം, വണ്ടിയുടെ പൊടി തട്ടാം. എന്നിട്ട് ഇത് ചെറിയായിട്ട് ഇത് അടിച്ച് വാഷ് ചെയ്യാം. ഇത് മൈക്രോഫൈബർ എന്നൊരു മെറ്റീരിയലാണ്, നമുക്ക് എത്ര നാൾ വേണമെന്ന് ഉപയോഗിക്കാം. സ്റ്റീൽ പൈപ്പ്, അത് പൊട്ടത്തില്ല, പ്ലാസ്റ്റിക് അല്ല, ലൈറ്റ് വെയിറ്റാണ്, വളരെ എളുപ്പത്തിൽ വീട് വൃത്തിയാക്കാൻ നല്ലൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, എത്ര പറഞ്ഞു? അതിന് 350. 350 വില അഡ്ജസ്റ്റ് ചെയ്യുമോ? അഡ്ജസ്റ്റ് ചെയ്ത് തരാം, കുഴപ്പമില്ല. കൂടുതലൊക്കെ എടുക്കുമ്പോൾ കൂടുതലില്ല. അതെ സാർ, 300. ഓക്കെ, നമുക്കിതൊരു യൂണിറ്റ് തന്നെ 2 ടാങ്ക് വരുന്നുണ്ട്. ഇതുപോലത്തെ 2 കോപ്പി ബാക്ടീരിയ ആണ് നമ്മൾ തരിക.
നമുക്ക് ഇടാൻ പറ്റാത്ത സാധനങ്ങൾ, മണ്ണിൽ കിടന്ന് അലിയാത്ത സാധനങ്ങൾ ഇന്നത്തെ ഒന്നും ആവില്ല. പ്രത്യേകിച്ച് കറി വെച്ചതോ കറി വെക്കാത്തതോ എരിയ ഉള്ളതോ പുള്ളികൾ അങ്ങനെ വേർതിരി വന്നില്ല. നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കമ്പോസ്റ്റ് ആക്കുന്നത്. ഇപ്പൊ നമുക്ക് ഡെയിലി വേസ്റ്റ് ഈ ഒരു സ്ലാബ് മാറ്റിയിട്ട് കൊടുക്കാം. വളം വാങ്ങിച്ച് നമുക്ക് ഈ ഒരു സ്ലാബ് ഇങ്ങനെ മാറ്റാൻ പറ്റും. ഇപ്പൊ നമുക്ക് നടുക്കൊരു ഹോള് കാണാം, നമ്മുടെ വേസ്റ്റിനകത്ത് എന്തെങ്കിലും വെള്ളത്തിന്റെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്ന് അബ്സോർവ് ചെയ്ത് പോകാനാണ് പറയാം. അത് ഫെറോ സിമെന്റാണ് മെറ്റീരിയൽ വരിക, കാരണം നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്. കാരണം ഈ വക കാര്യങ്ങളൊക്കെ ഒന്നോ രണ്ടോ വർഷം യൂസ് ചെയ്യേണ്ട സാധനമല്ല. നമുക്കൊരു മിനിമം ഒരു 10-15 വർഷത്തേക്കാണ് നമ്മൾ പറയുന്നത്. മാക്സിമം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, നമ്മൾ ഓരോരുത്തരായും യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയുന്നൊരു കാര്യം, നമ്മളിപ്പോൾ എവിടെയാണ് വേസ്റ്റ് ഇട്ടോണ്ടിരിക്കുന്നത് ആ വേസ്റ്റ് മൊത്തം ടാങ്കിലേക്ക് ഇടാൻ മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നത്. നമ്മൾ കൊണ്ട് ചുമ്മാ വേസ്റ്റ് ഇടുക, തുടക്കത്തിൽ ഒരു 5 ദിവസം ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഒരു 5 ദിവസം നമ്മൾ വേസ്റ്റ് ഇടേണ്ടി ഇരിക്കാം. വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തരുന്ന ബാക്ടീരിയയിൽ നിന്നൊരു 300 ml ബാക്ടീരിയ 5-ാം ദിവസമാണ് ഒഴിച്ചു കൊടുക്കുക. ഇത് ബാക്ടീരിയ ബാക്ടീരിയ വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. പുഴുക്കൾ അഭിവംസായിരിക്കും നമുക്കും വരുന്നത്. പുഴുക്കൾ വരാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയാണ് നമ്മൾ നിരുന്നത്. നമുക്ക് സ്മെല്ലിന്റെ കാര്യത്തിൽ നമ്മൾ ലൈഫ് ലോങ് പറയുന്നത് ഇതൊരു കാണുന്നത് സ്മെല്ല് വരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഒരു 5 ദിവസം വേസ്റ്റ് ഇടുന്നു. ഒരു 300 നമുക്ക് 2 മെമ്പേഴ്സ് ഉള്ള ഫാമിലി തൊട്ട് 8 മെമ്പേഴ്സ് ഉള്ള ഫാമിലിക്ക് ഇതാണ് കൊടുക്കുക. നമുക്ക് പെർ ഡേ ഇട്ട് പോകാൻ പറഞ്ഞ വേസ്റ്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.5 kg വേസ്റ്റ് ആണ്. 2.5 kg വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടാങ്ക് തരാൻ 4.5 മാസം എടുക്കും. അപ്പൊ നമുക്കൊരു ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 3 മാസം തൊട്ട് 3.5 മാസം വരെ റെസ്റ്റിന് ടൈം കൊടുക്കണം. ആ ടൈമിലുള്ള വേസ്റ്റ് വെളി കളയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 2-ാമത് ടാങ്ക് ഇവിടെ തരുന്നത്. അപ്പൊ ഒരു ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു വെക്കുക, 2-ാമത് ടാങ്കിൽ വേസ്റ്റ് ഇട്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ചുമ്മാ വേസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രമേ, നമ്മൾ ഇളക്കി കൊടുക്കുക, അഡീഷണൽ വേറെ ബാക്ടീരിയ അടിയാ മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ രണ്ടും നമ്മൾ യാതൊരു കണക്ഷനൊന്നുമില്ല, രണ്ടും അടുത്തിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒന്ന് വീണ്ട ഫ്രണ്ടിലോ വീണ്ട ബാക്കിലോ വീടിനോട് ചേർന്ന് ഇവിടെ വേണം വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ടെറസിന്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റും, ഇന്റർലോക്കിന്റെ മുകളിൽ വെക്കാൻ പറ്റും, കോൺക്രീറ്റിന്റെ മുകളിൽ വെക്കാൻ പറ്റും, വെറും തറയിലെല്ലാം വെക്കാം. മഴ നനഞ്ഞാൽ വെയിൽ കൊണ്ടാലൊന്നും യാതൊരു പ്രശ്നമില്ല. ഒരു ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞ് 3.5 മാസം കൊണ്ടേ ഇത് കമ്പോസ്റ്റ് ആയിട്ട് മാറുള്ളൂ. 3.5 മാസം റെസ്റ്റ് ഇരിക്കാം. നമുക്ക് മണ്ണിൽ കിടന്ന് അലിയാത്ത എന്ത് സാധനവും ഇതിനകത്തിട്ടാലും ഒന്നും ആവില്ല. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പിച്ചില്ല പോളിഷർ തുണികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ കിടക്കുള്ളൂ. ബാക്കിയുള്ള എന്ത് വേസ്റ്റ് ഇടാം, കറി വെച്ചതായിക്കോട്ടെ, കറി വെക്കാത്തതായിക്കോട്ടെ, എരി ഉള്ളതായിക്കോട്ടെ, പുളികൾ അങ്ങനെ വേർതി. പല കമ്പോസ്റ്റും നമ്മുടെ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഉള്ളിത്തല്ലി ഞാൻ പറയില്ല, മുട്ടത്തോട് പറയില്ല, നാരങ്ങത്തോട് പറയില്ല, അസ്ലി ചെയ്യാൻ, കുടമ്പളി, വാളമ്പളി, മോര്, തേര്, കാര്യങ്ങളൊക്കെ പല കമ്പോസ്റ്ററും ഇടരുത് എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മൾ അങ്ങനെ ലിസ്റ്റ് കൊടുക്കുന്നേയില്ല. നമുക്ക് എല്ലാ വേസ്റ്റും ഒരുമിച്ചിട്ട് കമ്പോസ്റ്റ് ചെയ്യാമെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ടുള്ള വേസ്റ്റ് ഒരു ബക്കറ്റിൽ സൂക്ഷിച്ച് വെക്കുക, വൈകിട്ടാകുമ്പോൾ കൊണ്ട് ഇതിനകത്ത് ഇടാൻ മാത്രമേ പറയുന്നുള്ളൂ. ഇളക്കി കൊടുക്കുകയോ പിടിക്കുകയോ അഡീഷണലായി വേറെ ബാക്ടീരിയ അടിയാനോ മണ്ണിട്ട് കൊടുക്കാനോ പറയാൻ ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് 1 കിലോ വേസ്റ്റ് അല്ല, ഒരു 4 മെമ്പേഴ്സുള്ള ഫാമിലി 1 കിലോ വേസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ടാങ്ക് നിറഞ്ഞ 7 മാസം തൊട്ട് 9 മാസം വരെയാണ് നമ്മൾ പറയുന്ന ടൈം. ഇതൊരു 9 മാസം കൊണ്ട് നിറയുമെങ്കിൽ 2-ാമത്തെ ടാങ്ക് 9 മാസം കൊണ്ടേ നിറയുള്ളൂ. 18 മാസത്തിന് ശേഷമാണ് അല്ലെങ്കിൽ 1.5 വർഷത്തിന് ശേഷമാണ് നമ്മൾ 2-ാമത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാക്ടീരിയ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെപ്പോഴും മേടിക്കണമെന്ന് പറഞ്ഞില്ല, നമുക്ക് ഇതുപോലെ ഈ വളം വാരും. ഇതാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് വരിക. ഈ വളം ഇതിൽ നിന്ന് വാരുന്ന സമയത്ത് മൊത്തം വളവും വാരിയെടുക്കാതെ കുറച്ച് വളം ഇതിനകത്ത് തന്നെ ഇട്ടേക്കണം. മൊത്തം വളം വാരിയെടുക്കല്ല, കുറച്ച് വളം ടാങ്കിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഈ ബാക്ടീരിയ ജനറേറ്റ് ചെയ്ത് തരും. മനസ്സിലായോ? മൊത്തം വളവും വാരിയെടുക്കാൻ നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ നമ്മൾ എല്ലാ കേസിലും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മാസം നിങ്ങൾ വളത്തിന്റെ പുറത്ത് വെച്ചാൽ 2-ാമത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളത്തിന്റെ പുറത്ത് കുറച്ച് വിട്ടു നോക്കുക. അതിന്റെ പുറത്ത് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഇൻ കേസ് കുറവായിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കണം. ആ സമയത്ത് നമ്മൾ കൊറിയറായിട്ടും അതുപോലത്തെ സ്റ്റാൾ ബേസിലും ബാക്ടീരിയ അവൈലബിൾ ആണ്. റൂട്ടിൽ വരുന്ന സമയത്ത് ഡെലിവറിക്ക് പോകുന്ന സമയത്തും വീട്ടിൽ കൊണ്ടും ബാക്ടീരിയ തരാറുണ്ട്. ഒരു ബോട്ടിലിന് 100 രൂപ വില വരുന്നുള്ളൂ. സാധാരണ ഒരു കേസിൽ 1 കിലോ വേസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ 1.5 വർഷത്തിന് ശേഷം അടുത്തൊരു 1.5 വർഷത്തേക്ക് നമുക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് വീട്ടിലെ വേസ്റ്റ് മാത്രമല്ല പറയാം, വീട്ടിലെ ചപ്പും ചവറും പുല്ലും പോച്ചും എല്ലാം ഇട്ട് കൊടുക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ഫുഡ് വേസ്റ്റ് ആയിരിക്കണം മാത്രമാണ്. മണ്ണി കിടന്ന് അളിയുന്ന സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാക്സിമം ഇമ്പോർട്ടൻ്റ് എടുക്കുക. അതുപോലെ സുചിത്വ മിഷൻ്റെ സർവീസ് പ്രൊവൈഡറാണ്, പേറ്റന്റ് അംഗീകാരമുള്ളതാണ്. കാരണം 22 വർഷമായിട്ട് കമ്പനി നിലവിലുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കം ചില കമ്പനികളും മാത്രമേ ഒരു 5 വർഷത്തേക്ക് നിലവിലുള്ളൂ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നതാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന സ്മെല്ലിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കമ്പോസ്റ്റും ഒരുമിച്ചിട്ട് കമ്പോസ്റ്റ് ചെയ്യാവുന്ന കാര്യത്തിലാണെങ്കിൽ നമുക്ക് 100% സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള കമ്പോസ്റ്റായത് നമ്മൾ കുറ്റം പറയുന്നല്ല, അവർ പറയുന്ന രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റായിട്ട് മാറും ഇല്ല എന്നല്ല. അവർ ചെയ്യുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതും കമ്പോസ്റ്റായിട്ട് മാറും. നമുക്ക് ഇതിനകത്ത് എല്ലാ വേസ്റ്റും ഒരുമിച്ചിടാം എന്നാണ് നമ്മൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വരിക. ഓക്കെ, വേണോ ടവർ കൂളർ? അപ്പൊ ഇതിലെങ്ങനെ ഐസ് ഇട്ട് കൊടുക്കണോ? ഇത് നമുക്ക് അങ്ങനെ ഐസും ഗ്യാസും വെള്ളം ഒന്നും വേണ്ട. നമുക്ക് ഇത് ബ്ലോവർ സിസ്റ്റത്തിൽ വരണം. ബ്ലോവർ സിസ്റ്റം മീൻസ് നമുക്ക് സ്പിറ്റ് ഏസിയുടെ ബ്ലോവറിൽ കാറ്റ് കട്ടിയുള്ള കാറ്റിനെ വലിച്ചിട്ട് കട്ടി കുറച്ച് വിടണം. 5 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഹോം ഡെലിവറിയാണ്, കേരളത്തിൽ എല്ലായിടത്തും എത്തിച്ചേരും. 2000 എക്സ്ചേഞ്ച് ഓഫർ നമ്മളിപ്പോൾ കൊടുക്കുകയാണ് ഈ ബെസ്റ്റായിട്ട്.
പിന്നെ വില 5,990. പഴയത് വീട്ടിൽ പഴയ സീലിംഗ് ഫാനോ ഫെഡറൽ ഫാനോ വാൾ ഫാനോ ഇൻകേസ് വേറെ എന്തെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻസ് ഉള്ള ഏതെങ്കിലും ഒരു പഴയ സാധനം കൊടുക്കുമ്പോൾ 2,000 രൂപ കുറയും. 3,990. ഹോം ഡെലിവറിയാണ്. വീട് എവിടെയാണ്? കേരളത്തിൽ എല്ലായിടത്തും സർവീസ് സെന്റർ ഉണ്ട്. ഇത് 70 വർഷമേ ഉള്ളൂ. നമുക്ക് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം സാധാരണ പറഞ്ഞാൽ 60 വരുന്നത് അതിനെക്കാട്ടിൽ 10% കൂടുതലാണ്. കാരണം ഇത് റിവോൾവിംഗ് ടൈപ്പാണ് വരുന്നുണ്ടാവും. അത് മോഡാണ്, ലോവർ സിസ്റ്റം ഒക്കെ വരാം. റിവോൾവിംഗ് മോഡാണ്, നമുക്ക് 180 ഡിഗ്രി റിവോൾവിംഗ് ആണ്. 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഹോം ഡെലിവറിയാണ് കേരളത്തിൽ എവിടെ ആണെങ്കിലും എത്തിച്ച്. വെള്ളം ഒഴിക്കണ്ട സാറേ, വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരുപാട് ഒരു വെള്ളം ഒഴിക്കുന്ന കൂളർ ഫാൻ എന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ട്. അത് വെള്ളം ഒഴിക്കാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇത് നമുക്ക് വെള്ളം ഹീറ്റാവാനും ഈ വെള്ളം സ്പിറ്റ് ചെയ്യാനും ഒരു കറണ്ടിന്റെ ആവശ്യം കൂടുതലാണ്. അത് മാത്രമല്ല നമുക്ക് കിടന്ന് ഉറങ്ങാം, നമുക്ക് ഉറങ്ങും പിന്നെ രാവിലെ എണീക്കുമ്പോൾ ജലദോഷം മൂക്കടപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അലർജിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അതിലുണ്ട്, പക്ഷെ ഇതിൽ അങ്ങനെയുള്ള ഇല്ല. എയർ എടുത്ത് തന്നെ കട്ടി കുറച്ച് വിടുമ്പോൾ നമുക്ക് നല്ല തണുത്ത ഫീലിംഗ് ഉണ്ടാവും. സാധാരണ സീലിംഗ് ഫാൻ ആകുമ്പോൾ നമുക്ക് ചൂട് കാറ്റേ വലിക്കുള്ളൂ. പിന്നെ ചൂട് കാറ്റ് വലിക്കുകയല്ല. പിന്നെ ഇതിന് തന്നെ വേറെ 2 ടൈപ്പ് ഉണ്ട്. ഇത് റിവോൾവിംഗ് അല്ലാത്ത തൊട്ട് സാധാരണ ടൈപ്പ് ഉണ്ട്. അതാകുമ്പോൾ കറണ്ട് ചാർജ് കൂടുതലാണ്, വില കുറവാണ്, പക്ഷെ നമുക്ക് ചൂട് കാറ്റേ വരുള്ളൂ. ഇതാകുമ്പോൾ തണുത്ത കാറ്റ് മാത്രമേ വരുള്ളൂ. എത്ര മണിക്കൂറാണെങ്കിലും ഉപയോഗിച്ചാലും ചൂടാവില്ല. പ്രോപ്പർ വൈൻഡിങ് മോട്ടർ വരുന്നോണ്ട് ചൂടാവും. 5 കൊല്ലത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അത് കമ്പനി കൊടുക്കുന്നത്. 3 വർഷം നമ്മുടെ ലോക്കൽ ഏജൻസി ഉണ്ടല്ലോ, നമ്മുടെ കോട്ടയം ഏജൻസിയുടെ 3 വർഷം സർവീസ് ഒക്കെ ഫ്രീ ആയിട്ട്. കോട്ടയത്തെ നമ്മുടെ ഉപ്പുട്ടിക്കാവിലെ വരുന്നതാണ്. ഇത് എയർ കൂളർ, ബിടെക് എയർ കൂളർ. ആ നമ്മുടെ തന്നെയാണോ? ഇത് നമുക്ക് എണ്ണ ഒഴിക്കാതെ 10 മിനിറ്റ് കൊണ്ട് 20 ചപ്പാത്തി പരത്തി ചുട്ടെടുക്കാം. ചപ്പാത്തി മാത്രമല്ല, ദോശ ഉണ്ടാക്കാം, മുട്ട വറക്കാം, മീൻ വറക്കാം, ചിക്കൻ വറക്കാം, പത്തിരി ഉണ്ടാക്കാം, പൂരിക്ക് വരുന്ന എല്ലാം ചെയ്യാം. ഇത് സാധാരണ ചപ്പാത്തി മേക്കർ. ഇതിലാകുമ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരുപാട് ഒരു ഓൺലൈൻ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനം ഇതാണ്. ഇത് കോട്ടിംഗ് ടൈപ്പ് ആയതുകൊണ്ട് ചപ്പാത്തി പരക്കത്തില്ല, കട്ടിയായിട്ട് വെളിയിലോട്ട് ചാടിപ്പോവും, അല്ലെങ്കിൽ ഇത്ര റൗണ്ടേ കിട്ടും. ഇത് ഞങ്ങൾ ചെയ്യുന്നത് സെറാമിക് വൈറ്റ് ഫോർഡാണ്. ഇത് ഞങ്ങൾ വീട് എവിടെയാണോ, കസ്റ്റമേഴ്സിൻ്റെ വീട് എവിടെയാണോ, അവിടെ പോയിട്ട് അവരുടെ പൊടിയിൽ അവരെ കൊണ്ട് ചപ്പാത്തി തന്നെ ചുടിയിക്കും. അവർ ചുടുമ്പോൾ ഇതേനുള്ള ചപ്പാത്തി, ദോശ, ഓംപ്ലേറ്റ് എല്ലാം അവർക്ക് ചുടാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക, അല്ലെ വാങ്ങണ്ട. 3 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്, 3 മാസം സമയമുണ്ട്, വിളിച്ചു വെച്ചിട്ട് കൊടുക്കുള്ളൂ. ഷോപ്പിൽ വരുന്ന വില 3,990. വീട്ടിൽ പഴയ കുക്കറോ മിക്സിയോ ഇതാണ് പഴയ ചപ്പാത്തി മേക്കറോ ഏതെങ്കിലും ഒരു പഴയത് കൊണ്ട് ഒരുപാട് ഒരു നാപ്തോളിനൊക്കെ സാധനം മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ഒരു ഫെയിലായിപ്പോയി. അത് നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് വീട്ടിൽ ചെയ്ത് അവരുടെ മാവിൽ ചുട്ട് നോക്കണം, നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിന് മാവ് കുഴയും കാര്യങ്ങളും അറിയണം. നമ്മളാകുമ്പോൾ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടിലെ പൊടിയിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർ ചുടുമ്പോൾ ഇതിനൊക്കെ വന്നാൽ മാത്രമേ ഞങ്ങൾ സാധനം കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല. 3 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്, 3 മാസം സമയമുണ്ട്, വിളിച്ചിട്ടേ കൊടുക്കും. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾ കണ്ടത് മംഗോ ഫെസ്റ്റ് 2024 പാർട്ടാണേ. അപ്പം 3-ാമത്തെ പാർട്ട് കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.